നമസ്കാരം. പിടി ഉഷയുടെ രാജ്യസഭാ എംപി സ്ഥാനത്തെ അവഹേളിച്ച എളമരം കരയിപ്പിന ചുട്ട മറുപടിയുമായി സന്ദീപ് വാര്യർ. ഒളിമ്പ്യൻ പിടി ഉഷയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിനെ അവഹേളിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടല്ലോ, അതിന് തനിക്ക് യോഗ്യതയുണ്ടെന്ന് കുറച്ചു കാലമായി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏഷ്യയുടെ യോഗ്യതയ്ക്ക് പുറമേയുള്ള യോഗ്യതയാണ് തെളിയിച്ചതെന്ന് കരീം ആക്ഷേപിച്ചു. മുൻ ഡി ജി പി ആർ വി ശ്രീകുമാറിനെയും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനാ സംരക്ഷണ സമിതി ടൗൺ ഹാളിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു കരീമിന്റെ ആക്ഷേപം. എന്നാൽ ഇപ്പോഴതാ കരീമിന്റെ ഈ ആക്ഷേപത്തിന് കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. പി ടി ഉഷയ്ക്ക് രാജ്യസഭാംഗമാകാൻ തന്നെക്കാൾ യോഗ്യത ഉണ്ടല്ലോ കരീമി. തൊഴിലാളി വർഗത്തെ അട്ടപോലെ ചോര കുടിച്ച് വഞ്ചിച്ച ചരിത്രമല്ല പി ടി ഉഷയ്ക്കുള്ളത്. ചോര നീരാക്കി രാജ്യത്തിന് വേണ്ടി മെഡലുകൾ കൊണ്ടുവന്ന സുവർണ ചരിത്രമാണ് അവർക്കുള്ളത്. സകല മാഫിയകളെയും പാറമുട മുതലാളിമാരെയും പ്രകൃതി ചൂഷകരെയും സ്വന്തം പാർട്ടി ചീട്ടിൽ നിയമസഭയിൽ എത്തിച്ചവരാണ് പി ടി ഉഷയുടെ യോഗ്യത അളക്കുന്നത് എന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പി ടി ഉഷയ്ക്ക് രാജ്യസഭാംഗമാവാൻ തന്നെക്കാൾ യോഗ്യത ഉണ്ടോ കരീമി? എന്താണെന്നറിയാമോ? പി ടി ഉഷ ഇന്ത്യയെന്ന് മാത്രം മേൽവിലാസം എഴുതിയ കത്തും ഒരു കാലത്ത് പയ്യോളിയിലെ വീട്ടിൽ കൃത്യമായി എത്തുമായിരുന്നു. എളമരം കരീം ഇന്ത്യ എന്ന മേൽവിലാസത്തിൽ കത്ത് വന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കണോ, അതോ സി പി എം ഓഫീസിൽ കൊടുക്കണോ, അതോ എൻ ഐക്ക് കൈമാറണോ എന്ന പോസ്റ്റുമാണ് സംശയം തോന്നിയേക്കാം. തൊഴിലാളി വർഗത്തെ അട്ടപോലെ ചോര കുടിച്ച് വഞ്ചിച്ച ചരിത്രമല്ല പി ടി ഉഷയ്ക്കുള്ളത്. ചോര നീരാക്കി രാജ്യത്തിന് വേണ്ടി മെഡലുകൾ കൊണ്ടുവന്ന സുവർണ ചരിത്രമാണുള്ളത്. സകല മാഫിയകളെയും പാറമ്പട മുതലാളിമാരെയും പ്രകൃതി ചൂഷകരെയും സ്വന്തം പാർട്ടി ചീട്ടിൽ നിയമസഭയിൽ എത്തിച്ചവരാണ് പി ടി ഉഷയുടെ യോഗ്യത അളക്കുന്നത്. അതേസമയം സന്ദീപ് വാര്യരുടെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് എത്തുന്നത്. കരീമിനെ ഇനി എന്തിനു കൊള്ളാം, വലിച്ചു കയറി കളഞ്ഞില്ലേ, ഒരു തിരിയിട്ട് വച്ചാൽ വിളക്കാക്കാമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണിത്. രാജ്യത്ത് എന്ത് നല്ല കാര്യം നടന്നാലും അതിനെ എതിർക്കുക എന്നത് ചിലരുടെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിഘടനവാദത്തിനും തീവ്രവാദത്തിനും മാത്രം കൂടെ പിടിക്കുന്ന ഇയാളെയൊക്കെ നാടിന് വേണ്ടി എന്ത് നല്ല കാര്യമാണ് ചെയ്തിട്ടുള്ളത്? പി ടി ഉഷയുടെ യോഗ്യത ഇളക്കാൻ മാത്രം ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? പി ടി ഉഷയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ വിമർശിച്ച എളമരം കരീം, സരിതയ്ക്ക് രാജ്യസഭാ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ കരീമിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ എത്തുന്നത്. മെഡലുകളൊന്നും വാങ്ങിയിട്ടില്ല എങ്കിൽ കമ്മികൾക്ക് വേണ്ടി കഴിവ് തെളിയിച്ച കുറെയെണ്ണം നിങ്ങൾക്കുമില്ലേ? രഹന ഫാത്തിമ, വേഷ്വാ നായർ, ബിന്ദു കമ്പനി, കനകാദുർഗന്ധം, കവിതക്കള്ളി, പൊരിച്ചമത്തി, ഇങ്ങനെ നീളുന്നു പേരുകൾ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പദവികൾ അന്തം കമ്മികൾക്കും കൊടുത്തുകൂടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.